അധികാരഭരിതമാണ് സാഹചര്യം. ബി ജെ പി കൗൺസിലർമാർ രാവിലെ തന്നെ നഗരസഭയുടെ ഓഫീസ് മേയറുടെ ഓഫീസിന് മുകളിൽ കയറിയാണ് അവരുടെ പ്രധാനപ്പെട്ട യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടേണ്ട തൊഴിലുകൾ ചൂടുപിടിക്കുകയാണ്. ഇന്ന് മുതൽ സമരം കഴിപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മേയർ രാജിവെക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ല, പിന്നോട്ടില്ല എന്ന ഉറപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിൽ റിപ്പോർട്ട് തയ്യാറാക്കുവാൻ എട്ടാം ദിവസമാണ് തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ FIR തയ്യാറാക്കിയാൽ മാത്രമേ ഇതിന് പ്രതികളെ കണ്ടുപിടിക്കാൻ സാധിക്കൂ എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. ഇത് ഞങ്ങൾ ഒന്നാം ദിവസം പറഞ്ഞതാണ്. ഒന്നാം ദിവസം ഒരു സാധാരണ കേസിട്ട് FIR തയ്യാറാക്കി ഈ കേസ് ചാർജ് ചെയ്തതിന് പകരം ഒത്തുകളിക്കുവാൻ വേണ്ടി 44 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിക്കാൻ ശക്തമായപ്പോഴാണ് കോൺഗ്രസും ബി ജെ പിയും മാത്രമല്ല ബി എസ് പിയും സമരമുഖത്തേക്ക് വരികയാണ്. മേയർ ആര്യ രാജേന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം കൂടുതൽ ശക്തിപ്പെടുകയാണ്. യു ഡി എഫും ബി ജെ പിയും ബി എസ് പിയും ഇപ്പോൾ സമരമുഖത്തുണ്ട്. നിയമനത്തിന്, കോർപ്പറേഷനിലെ നിയമനത്തിന് മുൻഗണനാ പട്ടിക ആവശ്യപ്പെട്ട സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് ഔദ്യോഗിക ലെറ്റർ പാഡിൽ കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ തലസ്ഥാനത്തെ ചൂണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ബി എസ് പി അല്പസമയം മുമ്പാണ് മാർച്ചുമായി ബി എസ് പി പ്രവർത്തകർ നഗരസഭയ്ക്ക് പുറത്തേക്ക് എത്തിയത്. ഇപ്പോൾ അവരെ നഗരസഭയ്ക്ക് അകത്തേക്ക് കയറാൻ ശ്രമിച്ച ബി എസ് പി പ്രവർത്തകരെ പോലീസ് ഇടപെട്ടുകൊണ്ട് മാറ്റുകയാണ്. ബി ജെ പി കൗൺസിലർമാർ ഓഫീസിന് മുകളിൽ കയറി പ്രതിഷേധിക്കുകയാണ്. കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകർ നേരത്തെ പോലീസിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങളിൽ ഒരാൾ നഗരസഭയ്ക്ക് അകത്തേക്ക് കയറും, മതിൽ ചാടിക്കടന്ന് അത് നടത്തുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു കോൺഗ്രസ് പ്രവർത്തകർ. ഏറ്റവും തിരക്കേറിയ വീതിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാർ കീഴടക്കുന്നത്. പലയിടത്തും റോഡ് ഗതാഗതത്തെ വരെ അത് ബാധിക്കുന്നുണ്ട്, വഴി തിരിച്ചുവിടുന്നുണ്ട് വാഹനങ്ങൾ. പ്രതികരണത്തിനൊന്നും മേയർ ആര്യ രാജേന്ദ്രൻ തയ്യാറായി.